السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. യത്തീം എന്നുള്ള ഒരു വിഭാഗത്തെ അവകാശികളിൽ സക്കാത്തിന്റെ അവകാശികളിൽ എണ്ണിയിട്ടില്ല. ബഹു തോബ സൂറത്തിന്റെ 60-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല വിഭാഗങ്ങളെ എണ്ണിയപ്പോ ഇന്നമ സദഖാത്തുൽ ഫുഖറായി വൽ മസാകീൻ എന്നുള്ള 8 വിഭാഗത്തെ എണ്ണിയപ്പം യത്തീം അതിൽ ഉൾക്കൊണ്ടിട്ടില്ല. മാത്രമല്ല, യത്തീം എന്ന പേര് പ്രായപൂർത്തി വരെ മാത്രമേ പറയൂ. പ്രായപൂർത്തി വരെയുള്ള ആളുകൾ കുട്ടികളാണല്ലോ. കുട്ടികൾക്ക് സത്യത്തിൽ സാമ്പത്തികമായ ഒരു ബാധ്യതയും അള്ളാഹു തല വെക്കുന്നില്ല. അങ്ങനെ ബാധ്യതയില്ലാത്തവർക്ക് എന്തിനാണ് കാശും സക്കാത്തും വാങ്ങേണ്ട ആവശ്യം? അവരുടെ നിയന്ത്രണവും അവരുടെ സംരക്ഷണവും മറ്റുള്ളവരിൽ അള്ളാഹു തല ഏൽപ്പിച്ചിരിക്കുകയാണ്. ചുരുക്കത്തിൽ, യത്തീമിന് സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല, പള്ളിക്ക് സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല, മദ്രസക്ക് സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല, മയ്യിത്ത് പരിപാലനത്തിന്റെ ആവശ്യത്തിന് സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല. സക്കാത്ത് വ്യക്തികൾക്ക് തന്നെ കൊടുക്കണം. ആ വ്യക്തികൾ മിസ്കീനോ ഫക്കീറോ പുതു ഇസ്ലാമിയോ വഴിയാത്രക്ക് കാശില്ലാതെ വിഷമിക്കുന്ന മുസ്ലിമോ, ഇങ്ങനെ ഈ പറഞ്ഞ 8 വിഭാഗത്തിൽ ആരെങ്കിലും പെട്ടതായ വ്യക്തികൾക്ക് മാത്രമേ സക്കാത്ത് കൊടുക്കാവൂ. അതുപോലെ തന്നെ മറ്റൊരു ഭർത്താവിന്റെ കീഴിൽ സംരക്ഷണത്തിൽ ചെലവൊക്കെ കിട്ടിക്കഴിയുന്ന സ്ത്രീകൾക്കും സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല. ചുരുക്കത്തിൽ, യത്തീമുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ യാതൊരു വഴിയും ഇല്ല. യത്തീമിനെ സംരക്ഷിക്കുന്ന വ്യക്തി ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ ആ ആൾക്ക് സക്കാത്ത് കൊടുക്കാം, അതും യത്തീമിനല്ലോ. യത്തീംഖാനകൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല, സ്ഥാപനങ്ങൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല, കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂല. ചാരിറ്റബിൾ എന്തെങ്കിലും ചാരിറ്റി കമ്മിറ്റികളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊതു നല്ല നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെയേറെ സുദീർഘമായി കാഴ്ചവെക്കുന്ന കമ്മിറ്റികളാണ്, ക്ലബുകളാണ്, അവകൾക്കൊന്നും സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല. സക്കാത്ത് വ്യക്തിഗത ബാധ്യതയാണ്, വ്യക്തികൾക്ക് തന്നെ കൊടുക്കണം. അവർ പിന്നെ എന്ത് ചെയ്തോ എന്ന് നോക്കേണ്ടതില്ല. സംശയം ഉണ്ടെങ്കിൽ എന്റെ പ്രിയ സുഹൃത്ത്, പള്ളിക്കോ മദ്രസക്കോ മറ്റ് പൊതുകാര്യങ്ങൾക്കോ കടം വാങ്ങിയ വ്യക്തി ആ കടം വീട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് സക്കാത്ത് കൊടുക്കാം, അതും വ്യക്തികൾക്കാണ് കൊടുക്കുന്നത് സക്കാത്ത്, പള്ളിയുടെ കടം വീട്ടാനല്ല. പള്ളിക്ക് വേണ്ടിയിട്ട് വക്തി, പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി കുറെ കടം വാങ്ങി അവൻ കടത്തിലാണ്, ആ വ്യക്തിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ യത്തീംഖാന സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അവൻ ഫക്കീറോ മിസ്കീനോ ആണെങ്കിൽ അവൻ അതിലേക്ക് തിരിച്ചോട്ടെ, അവന് കൊടുക്കാം. അതുപോലെ തന്നെ മയ്യിത്ത് പരിപാലനത്തിന്റെ ആവശ്യമൊക്കെ കുടുംബത്തിൽപ്പെട്ടൊരു സാധു, അവൻ പാവാണ്, എന്നാൽ ആ ആവശ്യത്തിലേക്ക് അവൻ തിരിച്ചോട്ടെ എന്ന ഉദ്ദേശപ്രകാരം ആ ഫക്കീറോ മിസ്കീനോ അവന് കൊടുക്കാം. അതല്ലാതെ ഒരു സാധുവായ മനുഷ്യൻ മരിച്ചു, കുറച്ച് കാശെടുത്ത് കൊടുത്തുകൊണ്ട് എന്റെ സക്കാത്ത് ആയിക്കോട്ടെ, അതിനുള്ള തുണിയും കഫമ്പൊടിയും മറ്റുമൊക്കെ കണ്ട് വാങ്ങിക്കൊടുത്തു, അതുപോലെ തന്നെ കവർ കുഴിക്കാനുള്ള ചിലവൊക്കെ നമ്മളെ നിന്നു കൊടുത്തു, അതൊന്നും സക്കാത്തായി വകവെക്കപ്പെടുന്നതേ അല്ല. അതുപോലെ തന്നെ യത്തീം എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ പറയും യത്തീം കുട്ടികളെ കല്യാണം കഴിക്കാം, അവിടെയൊക്കെ വാപ്പല്ലാത്ത കുട്ടി എന്ന് മാത്രമേ ഉദ്ദേശമുള്ളൂ. കാരണം യത്തീമ് യത്തീം പറഞ്ഞാൽ പ്രായപൂർത്തി എത്ര വരെ, ഒരു ആൺകുട്ടിക്ക് ചാന്ത്രികമായി 15 വയസ്സ്, അതായത് സൗരവർഷപ്രകാരം 14.5 വയസ്സായാൽ വയസ്സ് കൊണ്ട് പ്രായപൂർത്തിയായി, അല്ലെങ്കിൽ സ്കലനം കൊണ്ട് പ്രായപൂർത്തിയായി. പെൺകുട്ടിയാണെങ്കിൽ ഋതുമതിയാകൽ കൊണ്ട് അവൾ പ്രായപൂർത്തിയായി. പ്രായപൂർത്തിക്ക് ശേഷം പിന്നെ യത്തീം എന്ന് പറയില്ല. പ്രായപൂർത്തിന്റെ ശേഷം അല്ലാതെ ബാപ്പല്ലാത്ത പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാനും പാടില്ല. അപ്പൊ യത്തീം കുട്ടികളെ കല്യാണം കഴിക്കാനുള്ള പരിപാടി ഇല്ല. പ്രായപൂർത്തി എത്തിയിട്ടേ വാപ്പല്ലാത്ത കുട്ടികളെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. പ്രായപൂർത്തി എത്തിയാൽ പിന്നെ യത്തീം അല്ലാതെയായല്ലോ. അപ്പൊ യത്തീം കുട്ടികൾക്ക് സക്കാത്ത് എന്നുള്ളത് യത്തീം യത്തീം പറഞ്ഞാൽ പ്രായപൂർത്തിന്റെ മുമ്പുള്ള പേരാണ്. കുട്ടികൾക്ക് സക്കാത്ത് കൊടുത്താൽ വീടൂലെന്ന് എല്ലാ കിതാബുകളിലും രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ചില കാര്യങ്ങളും കൂടി പറയേണ്ടതുണ്ട്, അത്യാവശ്യത്തിന് ഇതായിട്ടുണ്ടാകും. ഇനി എന്റെ പ്രിയ സുഹൃത്ത്, ഇൻഷാല്ലാ ബന്ധപ്പെടാം.
അള്ളാഹു തആല നിങ്ങളുടെ ജോലികളിലും കാര്യങ്ങളിലും ദീനി ഖിദ്മത്തുകളിലും ബറക്കത്തും സന്തോഷവും സമാധാനവും നമ്മയൊക്കെ അള്ളാഹിന്റെ പൊരുത്തപ്പെട്ട അയൽക്കാരിലാക്കി അവസാന മുസ്ലിമാക്കുകയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഗ്ഫിറത്തിന്റെ പത്താണ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും. യത്തീം എന്നുള്ളത് കുട്ടിയാണല്ലോ. കുട്ടികൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്നും അവരുടെ സക്കാത്ത് അവരെ സംരക്ഷിക്കുന്ന വലിയ പിടിക്കാമെന്നും ഫതുഹുൽ മോയിൻ 183 പേജിൽ 2 വരിയിൽ ഉണ്ട്. ഇതുപോലെ തന്നെ ഭ്രാന്തന് സക്കാത്ത് കൊടുക്കാൻ പറ്റൂല, ഭ്രാന്തന്റെ സക്കാത്തും അവനെ സംരക്ഷിക്കുന്ന അവന്റെ യഥാർത്ഥ വലിയ ആരോ അവരാണ് കൊടുക്കേ അവർക്ക് കൊടുക്കാം എന്ന് ബഹുമാനപ്പെട്ട ഫതുഹുൽ മോയിൻ പേജ് 183 പേജിൽ ഇരിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് സക്കാത്ത് കൊടുക്കുന്നിടത്തും ഒരു കാര്യം ശ്രദ്ധിക്കണം. ആർക്കൊക്കെ പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട ഫത്വ മുസ്തഹിഖിനെ വിരിച്ചെടുത്ത് 181 പേജില് വലവാത്താരി കാഫിരിൻ, കാഫിറായ മനുഷ്യനിക്ക് സക്കാത്ത് കൊടുത്താൽ പറ്റില്ല. ഔമിൻ ബിഹി റിഖുൻ, അടിമകൾക്ക് സക്കാത്ത് കൊടുത്താൽ പറ്റില്ല. ഹാഷ്മിയിൻ ഔ മുത്തലിബിയിൻ, തങ്ങൾ കുടുംബത്തിന് സക്കാത്ത് കൊടുത്താൽ പറ്റില്ല. ഔ ഗനിയിൻ, കഴിവുള്ളവർക്ക് സക്കാത്ത് കൊടുത്താൽ പറ്റില്ല. കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഉമ്ര ഗാലിബിന് തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുകൂടാനുള്ള വകയുള്ളവർ, ഒരഭിപ്രായ പ്രകാരം ഒരു കൊല്ലത്തിന് വകയുള്ളവർ, അല്ലെങ്കിൽ അനുയോജ്യമായ ഒരു ജോലിയോ അല്ലെങ്കിൽ അനുയോജ്യമായ തൊഴിലോ ഉള്ളവർക്കും ആ തൊഴിലിൽ വേതനം വേണ്ട പ്രകാരം ആവശ്യങ്ങൾക്ക് മുഴുവനും തികയുന്ന വിധം നല്ല ഒരു അനുയോജ്യമായ ജോലിയുണ്ട്, വേതനങ്ങളുണ്ട്, അവർക്കും സക്കാത്ത് കൊടുത്താൽ വീടുന്നതല്ല. ഔ മക്ഫീം ബി നഫഖതി ഖരീബി മിൻ അസിലിൻ, ബാബ് അസിൽ അല്ലെങ്കിൽ ഫർഇ, പിതാവ് ചെലവ് കൊടുക്കുന്നുണ്ട് മക്കൾക്ക്, അല്ലെങ്കിൽ മക്കള് മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് ചെലവ് കൊടുക്കുന്നുണ്ട് ഭാര്യക്ക്, അങ്ങനെ മതിയാകുന്ന നിലക്ക് അവർക്ക് കിട്ടുന്നുമുണ്ടെങ്കിൽ അവർക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഭർത്താവിന്റെ ചെലവ് വേണ്ട വിധം കിട്ടുന്ന ഭാര്യ അവൾക്ക് ഒരു മുതലുമില്ല എന്നാലും അവൾ സക്കാത്ത് വാങ്ങാൻ പാടില്ല. മക്കൾ വേണ്ട വിധം ചെലവ് കൊടുക്കുന്നുണ്ട്, എല്ലാം മതിയാകുന്നുമുണ്ട് എങ്കിൽ ആ പിതാവിനും സക്കാത്ത് വാങ്ങാൻ മതിയാകുന്നതല്ല. ഇതൊക്കെ ബഹുമാനപ്പെട്ട ഫത്വമേ 182 പേജ് 8 വരിയിലും 9 വരിയിലും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ആരും സംരക്ഷിക്കാനില്ലാതെ ഒരു വകുപ്പും ഇല്ലാതെ ഒരു പെണ്ണാണ് ഈ കുട്ടിയെ സംരക്ഷിക്കുന്നത് മാതാവ് എങ്കിൽ ആ മാതാവിന് സക്കാത്ത് കൊടുക്കാം. ഫക്കീർ മിസ്കിൻ എന്നുള്ള നിലക്ക് നഫഖത്ത് കരീബ് അടുത്ത ആളുടെ ചെലവ് കൊണ്ട് മതിയാകുന്ന വിധത്തിൽ അവൾക്ക് ലഭിക്കുന്നില്ലെങ്കിലാണ് ഈ പറഞ്ഞതും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഒത്തിരി വിശാലമായ കാര്യങ്ങളാണ്, അവിടെ നന്നായി തന്നെ വിശദീകരിക്കണം. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ തൊട്ടടുത്ത പേജിൽ പറയുന്നുണ്ട്, സാധുവായ ഭർത്താവാണ്, ഭാര്യക്ക് അത്യാവശ്യമൊക്കെ സ്വത്തുണ്ട്, എന്നാ ഭാര്യയുടെ സക്കാത്ത് ഭർത്താവിന് അങ്ങോട്ട് കൊടുക്കൽ സുന്നത്താണ്. മക്കളുടെ സക്കാത്ത് തന്നെ ബാപ്പാക്ക് കൊടുക്കാൻ പറ്റുന്ന കോലങ്ങളുണ്ട്. ഞാനിത് വിശദീകരിക്കാതെ പറഞ്ഞാൽ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇൻഷാല്ലാ അത്യാവശ്യമായത് മതിയല്ലോ. എന്റെ നജീം സാഹിബ്, അൽഹംദുലില്ല, അള്ളാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബുദ്ധിപരമായി അങ്ങനെ ഒരുപാട് ഫലപ്രദമായ കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാകുന്നു. പ്രത്യേകം ISMന്റെ കീഴിലും ജമാഅത്തെ ഇസ്ലാമിന്റെ കീഴിലും മറ്റു സംഘടന കീഴിലുമൊക്കെ ഒരുപക്ഷെ നാം ചെയ്യുന്നതിലേറെ ഫലപ്രദമാണ് എന്ന് തന്നെ ജനങ്ങൾക്ക് തോന്നത്തക്ക വിധം സ്തുത്യർഹമായ ഒരുപാട് പ്രവർത്തനങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരിക്കലും പള്ളിയില്ലാത്ത കുഗ്രാമങ്ങളിൽ പോയി ഇവിടുന്ന് പിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് പിരിച്ചെടുക്കുന്ന സക്കാത്തിന്റെ കാശുകളെ കൊണ്ട് പള്ളിയെടുത്തു കൊടുക്കുമ്പോ ഏതൊരു വിശ്വാസിയും ഓ എത്ര നല്ല പ്രവർത്തനമെന്ന് പറയും. തീർച്ച കുഗ്രാമങ്ങളിലേക്ക് ഒരു റോഡ് പോലും ഇല്ലാത്ത, യാതൊരു സൗകര്യവുമില്ലാത്ത സ്ഥലത്തേക്ക് ഒരു റേഡ് വെട്ടിക്കൊടുക്കുമ്പോഴും അവിടെ കിണർ കുത്തിക്കൊടുക്കുമ്പോഴും വളരെ നല്ല പ്രവർത്തനമെന്ന് ആരും പറയും. പക്ഷെ ഒരു സത്യം, പാവപ്പെട്ടവരെ സഹായിക്കലും വേണ്ടതും എല്ലാം നമ്മുടെ മേൽ കർത്തവ്യമാണ്, കടമയാണ്. പക്ഷെ അതൊന്നും സക്കാത്തിന്റെ കാശ് കൊണ്ട് പറ്റില്ല എന്നാണ് ഷാഫിഈ മദ്ഹബ്. ഇവിടെയാണ് വിഷയം. സാധുക്കളായ ആളുകളെ സഹായിക്കണം. നമ്മൾ ഒരിക്കലും തന്നെ അവനവനും കെട്ടിയവളും കുട്ടികളും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുതലാളിമാര് നിൽക്കാൻ പറ്റൂല. മുതലാളിമാര് പറഞ്ഞാൽ സാമ്പത്തികമായ കുറച്ചെങ്കിലും ശക്തിയുള്ളവര്. ഞാൻ എന്റെ ആ ക്ലിപ്പുകളിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, ഒരു കൊല്ലം തനിക്കും ഭാര്യ മക്കൾക്കും എന്താവശ്യമുണ്ടോ ചെലവ് അത് കഴിച്ച് മിച്ചമുള്ളവർ കണ്ണടക്കാതെ പാപപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തതെല്ലാം ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. പള്ളിയില്ലെങ്കിൽ പള്ളി എടുത്തു കൊടുക്കണം, കെട്ടിക്കാൻ പ്രയാസപ്പെടണമെങ്കിൽ അത് ചെയ്തു കൊടുക്കണം. കെട്ടിക്കണ മാത്രമല്ല, പെണ്ണിട്ട് അവർ തന്റെ കാശില്ലെങ്കിൽ അവൻ എന്താ വേണ്ടത് നമുക്ക് ചെയ്തു കൊടുക്കണം ആവശ്യമാണ്.
അതെല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷെ അതൊക്കെ സക്കാത്തിന്റെ കാശ് കൊണ്ട് പറ്റില്ല എന്നാണ് ഷാഫിഈ മദ്ഹബ്. അത് ബഹുമാനപ്പെട്ട സൂറത്ത് തൗബ 60-ാമത്തെ ആയത്തിൽ പറഞ്ഞ ആ 8 കൂട്ടം വിഭാഗങ്ങൾക്ക് മാത്രം. വബിനി സബീൽ എന്ന് അവിടെ വഫി സബീലില്ല എന്നൊരു പരിശുദ്ധമായ ഖുർആനിൽ പരാമർശമുണ്ട്. ഇത് ദൈവിക മാർഗത്തിലാണ് അർത്ഥം വെച്ചുകൊണ്ട് സമ്മേളനത്തിനും അനൗൺസ്മെന്റിനും നോട്ടീസ് അടിക്കാനും മറ്റുമൊക്കെ വഹാബി സഹോദരങ്ങളും ജമാഅത്ത് സഹോദരങ്ങളും ഈ കാശ് വിനിയോഗിക്കാറുണ്ട്. അത് പറ്റില്ല എന്നാണ് ഷാഫിഈ മദ്ഹബ്. വഫി സബീലില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക യോദ്ധാക്കൾ മാത്രമാണ് ഉദ്ദേശ്യം. പരിഭാഷ വായിച്ച് അർത്ഥം വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തുകൂടാ എന്നാണ് നാം പറയുന്നത്. ചുരുക്കത്തിൽ എന്റെ മാന്യ സുഹൃത്ത് പ്രിയ സഹോദരൻ എന്റെ വലിയ സുഹൃത്താണ് മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന മുഹമ്മദ് റാഫി ജിദ്ദയിൽ നിന്നാണ് ഈ സഹോദരനെ ചോദിച്ചത്. ഷാഫി മദ്ഹബിന്റെ അകത്തളത്തിൽ നിന്ന് മറുപടി പറയാൻ പറ്റുന്നത് ഒരേ ഒരു വാചകമാകുന്നു, അഥവാ ഷാഫിഈ മദ്ഹബ് പ്രകാരം കമ്മിറ്റികൾക്കോ സംഘടനകൾക്കോ സകാത്ത് ഏൽപ്പിച്ചാൽ ആ ബാധ്യത വീടുന്നതേ അല്ല.